കേരള ബ്ലാസ്റ്റേഴ്സിന് ഓരോ സീസണിലും ടീമിലെത്തിക്കുന്ന വിദേശ താരങ്ങളെ നിലനിർത്തുക എന്നത് പലപ്പോഴും സാധിക്കാറില്ലായിരുന്നു. ടീമിന്റെ തുടർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ഇത് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇത്തവണ എല്ലാം നേരത്തെയാക്കാനുള്ള തീരുമാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാനേജ്മെന്റ്. കഴിഞ്ഞ സീസണിൽ ഫൈനൽ മത്സരത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളിൽ ആൽവാരോ വാസ്കസ്, ജോർജ് ഡയസ് എന്നിവരുമായി പുതിയ കരാറിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ വിദേശ താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങും മുമ്പേ പുതിയ കരാറുമായി ബന്ധപ്പെട്ട ധാരണയിലേക്ക് എത്തുക എന്ന നീക്കമാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. സൂപ്പർ കപ്പ് അവസാനിക്കും മുമ്പേ എല്ലാം പൂർത്തിയാക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ 11 പേരുടെ കരാർ അവസാനിക്കുകയാണ്. ഇതിൽ വിക്ടർ മോങ്കിൽ, ദിമിത്രി ഡയമണ്ടക്കോസ്, അപ്പോസ്തലസ് ജിയാനു, ഇവാൻ കലിഷ്ണി എന്നിവരുടെ കരാറാണ് ഈ സീസണിൽ അവസാനിക്കുക. ഇവാൻ കലിഷ്ണി ലോൺ അടിസ്ഥാനത്തിൽ ടീമിലെത്തിയ താരമാണ്. താരത്തിന്റെ ലോൺ കാലാവധി പൂർത്തിയായ ശേഷം താരം മാതൃ ക്ലബിലേക്ക് മടങ്ങും. താരവുമായി ബ്ലാസ്റ്റേഴ്സ് സ്ഥിരം കരാറിലേക്ക് എത്താൻ സാധ്യതയില്ല. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ കലിഷ്ണി ഒരു സീസണിൽ കൂടി മഞ്ഞപ്പടയ്ക്കൊപ്പം നിലനിൽക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ടീമിലുള്ള വിദേശ താരങ്ങളിൽ കോച്ചും മാനേജ്മെന്റും തൃപ്തരാണ്. ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രി ഡയമണ്ടക്കോസുമായാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം പുതിയ കരാർ ചർച്ചകൾ നടത്തുക എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററാണ് ഡയമണ്ടക്കോസ്. ചർച്ചകൾ വിജയിച്ചാൽ താരം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലുണ്ടാകും. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച ആൽവാരോ വാസ്കസിനെ തിരികെ എത്തിക്കാനുള്ള സജീവ നീക്കമുണ്ട്. ഈ സീസണിൽ ഗോവ ടീമിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കാത്ത താരത്തിന് അത്ര മികച്ച രീതിയിൽ ഈ ISL സീസൺ പൂർത്തിയാക്കാനും സാധിച്ചിട്ടില്ല. താരത്തിന്റെ പ്രകടനവും മോശമായിരുന്നു. നിലവിൽ FC ഗോവയുമായി ഒരു വർഷം കൂടി കരാർ ബാക്കിയുണ്ടെങ്കിലും താരം മറ്റൊരു ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള സാധ്യത വലുതാണ്. വാസ്കസിനെ എത്തിക്കാൻ അവസരമുണ്ടെങ്കിൽ ശ്രമം നടത്താൻ തന്നെയാണ് തീരുമാനവും. FC 2022-2023 ISL സീസണിന് മുൻപും ഇടയ്ക്കുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC-യിൽ നിന്ന് ആകെ 15 കളിക്കാർ മറ്റ് ക്ലബ്ബുകളിലേക്ക് കൂടുമാറിയിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കൂടുമാറ്റങ്ങൾ ആൽവാരോ വാസ്കസ്, ജോർജ് പെരേര ഡയസ്, വിൻസി ബാരറ്റോ, സഞ്ജീവ് സ്റ്റാലിൻ, പ്രശാന്ത് മോഹൻ, പ്യൂട്ടി എന്നിവരുടെ കൂടുമാറ്റങ്ങളായിരുന്നു. ഇവരെ കൂടാതെ ചെഞ്ചോ, ആൽബിനോ ഗോമസ്, ഏണസ് സിപ്പോവിച്ച്, സിത്യാസൻ സിംഗ്, VS ശ്രീക്കുട്ടൻ, അബ്ദുൾ ഹക്കു തുടങ്ങിയവരും കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടിരുന്നു.